ജാതി മത ചിന്തകളിൽ നിന്നും സ്വതന്ത്രരാവുക, ചിന്തിക്കുവാൻ ധൈര്യപ്പെടുക, ശാസ്ത്രീയ മനോഭാവം വളർത്തുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി പ്രവർത്തിച്ചു വരുന്ന യുക്തിവാദ പഠന കേന്ദ്രത്തിന്റെ 5th വാർഷിക പരിപാടിയാണ് ചാർവാകം 2017. ഉദ്ഘാടന സമ്മേളനം ഈ വേദിയിൽ ആരംഭിക്കുകയാണ്. ചടങ്ങിന് സ്വാഗതമാശംസിക്കുന്നതിനായി യുക്തിവാദ പഠന കേന്ദ്രത്തിന്റെ ഓണററി സെക്രട്ടറി ഷാൻഡി ശിവനെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ എ സി ജോർജ്, ഉദ്ഘാടക ശ്രീ മുക്ത നരേന്ദ്ര ദബോൾക്കർ, വേദിയിലിരിക്കുന്ന യുക്തിവാദ പഠന കേന്ദ്രത്തിൻ്റെ മറ്റ് സാരഥികൾ, ഹാളിലേക്ക് കടന്നു വന്നിരിക്കുന്ന പഠന കേന്ദ്രത്തിൻ്റെ സഹകാരികളെ, യുക്തിവാദ പഠന കേന്ദ്രത്തിൻ്റെ 5th വാർഷികമായ ചാർവാകം 2017 എന്ന ശാസ്ത്രയുക്തിയിന്ത സെമിനാറിന് ഇപ്പോൾ ഇവിടെ തിരിതെളിയുകയാണ്. മതവിശ്വാസം മതതീവ്രവാദത്തിലേക്ക് വഴിമാറുന്ന ഇന്നത്തെ ഈ സാഹചര്യത്തിൽ യുക്തിവാദ കൂട്ടായ്മയുടെ പ്രസക്തി ഏറി വരികയാണ്. നമുക്കറിയാം, ഈ അടുത്ത നാളിൽ കോയമ്പത്തൂരിൽ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ട ശ്രീ ഫാറൂഖ്, മൂന്നാറിൽ കുരിശു പൊളിച്ചതിൻ്റെ പേരിലുണ്ടായ കോലാഹലങ്ങൾ, ഇതെല്ലാം മതതീവ്രവാദങ്ങൾക്കും വർഗീയ ഫാസിസത്തിനും ഭരണകൂടത്തിൻ്റെ ഒത്താശ കൂടിയാവുമ്പോൾ ഫാസിസം അതിൻ്റെ മൂർത്തി ഭാവത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇവിടെ വന്നിട്ടുള്ള അതിഥികൾക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. ആദ്യമായി ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന യുക്തിവാദ പഠന കേന്ദ്രം ചെയർമാൻ ശ്രീ എ സി ജോർജിന് ഈ യോഗത്തിൻ്റെ പേരിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അടുത്തായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പൂനെയിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ഉദ്ഘാടക ശ്രീമതി മുക്ത നരേന്ദ്ര ദബോൾക്കർ, അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബിൽ പാസാക്കിയെടുക്കുകയും അന്ധശ്രദ്ധ നിർമൂലന സമിതിയുടെ പ്രവർത്തകയായി വർക്കുകയും ചെയ്തിരുന്ന ശ്രീ നരേന്ദ്ര ദബോൾക്കറുടെ മകളും അന്ധശ്രദ്ധ നിർമൂലന സമിതിയുടെ പ്രവർത്തകയും കൂടിയാണ് അവർ. അവരെയും ഈ ചാർവാകൻ 2017 സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി യുക്തിവാദ പഠന കേന്ദ്രത്തിൻ്റെ മുൻ ചെയർമാനും ഈ പരിപാടിയുടെ കോർഡിനേറ്ററുമായ ശ്രീ ബാബു ജി എസിനെ സ്വാഗതം ചെയ്യുന്നു. ചാർവാകൻ 2017 കടന്നു വന്നിരിക്കുന്ന ഓരോ സെഷനിലും പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഹാളിലേക്ക് കടന്നു വന്നിരിക്കുന്ന പഠന കേന്ദ്രത്തിൻ്റെ എല്ലാ സഹകാരികളെയും ചാർവാകൻ 2017 ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ഷാൻഡി ശിവൻ. ആമുഖ ഭാഷണത്തിനായി യുക്തിവാദ പഠന കേന്ദ്രം ചെയർമാൻ എ സി ജോർജിനെ സ്വാഗതം ചെയ്യുന്നു. റെസ്പെക്റ്റഡ് മുക്ത നരേന്ദ്ര ദബോൾക്കർ, മറ്റു വിശിഷ്ട അതിഥികളെ, സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യം വളരെ ഭീകരമായ ഒരവസ്ഥയിലേക്ക് സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന ഒരു കാലത്താണ് നമ്മൾ യുക്തിവാദ പഠന കേന്ദ്രം സംഘടിപ്പിച്ചിട്ടുള്ള ഈ ചെറിയ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ളതാണ്. എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ രാജ്യത്ത് മുൻപ് ഇല്ലാത്ത രീതിയിൽ ഒരു മത ധ്രുവീകരണം നടക്കുന്നതായി പ്രത്യക്ഷമായി ദേശീയ രാഷ്ട്രീയം മുതൽ നമുക്ക് നമ്മളുടെ പഞ്ചായത്ത്
ഇലക്ഷൻ വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഈ ജാതി രാഷ്ട്രീയം വളരെ പ്രത്യക്ഷമായി നമ്മുടെ മുന്നിൽ തെളിയുന്നതാണ്. ആ ജാതി രാഷ്ട്രീയം മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷ സമുദായത്തെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ച ഒരു മുന്നണിയാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. ഏറ്റവും വലിയ ഒരു തമാശ എന്ന് പറയുന്നത്, ഈ അടുത്ത സമയത്ത് നമ്മുടെ കേരളത്തിലെ അമൃതാനന്ദമയിക്ക് കേന്ദ്ര സർക്കാർ ഇസഡ് കാറ്റഗറി സുരക്ഷ ഏർപ്പെടുത്തി എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാർ അല്ലെങ്കിൽ പ്രതിപുരുഷ എന്ന് പറയുന്ന ആളുകൾക്ക് വരെ സർക്കാരിൻ്റെ പൊതു ഖജനാവിൽ നിന്ന് പൈസ കൊടുത്തുകൊണ്ട് അവരുടെ സുരക്ഷ ശക്തമാക്കേണ്ട ഒരു വർത്തമാന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നിവിടെ ഉദ്ഘാടകയായി വന്നിരിക്കുന്നത്, സ്വാഗത പ്രാസംഗിക പറഞ്ഞ മാതിരി, ഒരു അന്ധവിശ്വാസ നിർമാർജന ബില്ല് രാജ്യത്ത് ഉയർന്നു വരേണ്ടതിൻ്റെ ആവശ്യം ചൂണ്ടിക്കാണിച്ച് ഒരു ബലിയാടായ അതല്ലെങ്കിൽ ജീവത്യാഗം ചെയ്ത ഒരു മഹാപുരുഷനായ നരേന്ദ്ര ദബോൾക്കറുടെ മകളാണ്. അദ്ദേഹത്തിൻ്റെ വധത്തിന് ശേഷം മഹാരാഷ്ട്ര നിയമസഭയിൽ ഈ അന്ധവിശ്വാസ നിർമാർജന നിയമം കൊണ്ടുവരികയും അത് അവിടെ പാസ്സാക്കുകയും ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും പുരോഗമനപരമായ ഒരു സംസ്ഥാനം എന്ന് അഹംഭാവത്തോടെ നമ്മൾ കാണുന്ന നമ്മുടെ കേരളം ഒരു മതേതര സർക്കാർ എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചിട്ടും മുൻപ് യുക്തിവാദി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഈ അന്ധവിശ്വാസ നിർമാർജന നിയമം കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കൊടുത്ത ഒരു നിവേദനം സർക്കാരിൻ്റെ മുൻപിലുണ്ട്. പക്ഷെ അതിനുള്ള ഒരാർജവം കാണിക്കണം. അത് കാണിക്കുന്നില്ല, കാണിക്കാൻ ധൈര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് സ്വാഗത പ്രാസംഗിക ചൂണ്ടിക്കാണിച്ച ഏറ്റവും അവസാനം നടന്ന മൂന്നാറിലെ സ്ഥലം കയ്യേറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഒരു കുരിശ് സ്ഥാപിച്ച സ്ഥലം കയ്യേറിയ ഒരു നടപടിയെ അവിടുത്തെ ഒരു അസിസ്റ്റന്റ് കളക്ടർ അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിപരമായ സ്വാതന്ത്ര്യമല്ല, ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ള അവകാശത്തിലൂടെ ആ സ്ഥലം പിടിച്ചെടുക്കാൻ തയ്യാറായപ്പോൾ ഒരു മതസംഘടനകളും മുന്നോട്ട് വയ്ക്കാത്ത ചില നിർദ്ദേശങ്ങൾ ഭരണകർത്താക്കൾ നടത്തുന്നത് നമ്മൾ കാണുകയുണ്ടായി. 2012 നമുക്ക് ഏവർക്കും അറിവുള്ളതാണ്, ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ താമസമാക്കിയ സനലിടമറുക് ഒരു മതനിന്ദ കുറ്റം നേരിടുന്ന സന്ദർഭത്തിൽ രാജ്യം വിടേണ്ട സന്ദർഭം ഉണ്ടായതായി നമുക്കറിയാം. അദ്ദേഹം ഇന്ത്യയിൽ ജീവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ദബോൾക്കറെ പോലെയോ ഗോവിന്ദ് പൻസാരയെ പോലെയോ അല്ലെങ്കിൽ കൽബുർഗിയെ പോലെയോ ഏറ്റവും അവസാനം നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കോയമ്പത്തൂരിൽ കൊല്ലപ്പെട്ട ഫറൂഖിനെ പോലെയോ ചിലപ്പോൾ കൊല്ലപ്പെട്ടിരുന്നിരിക്കാം. പക്ഷെ ഇപ്പോൾ അദ്ദേഹം ഫിൻലൻഡിൽ ജീവിക്കുന്നത് കൊണ്ട് അവിടെ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് യുക്തിവാദ സംബന്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ
ഏറ്റവും നല്ല സെക്കുലർ രാജ്യങ്ങളിൽ ഒന്നായ ഫിൻലൻഡിലായതുകൊണ്ട് സാധിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഏറ്റവും അപകടകരമായ ഒരു ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഇതിനാരാണ് കഴിഞ്ഞാലിടുക? ഭരണകർത്താക്കൾ ഭരണതലത്തിൽ അതിന് സാധിക്കും. പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, ഇപ്പം കേരളത്തിലെ യുക്തിവാദ രംഗത്ത് 5 വർഷം മാത്രം പരിചയമുള്ള ഒരു സംഘടനയാണ് യുക്തിവാദ ഭരണകേന്ദ്രം. നിങ്ങൾ ഏവരും ഇതിൻ്റെ പരിപാടികളുമായിട്ട് സംബന്ധിക്കുന്ന ആളുകളാണ്. എന്നിരുന്നാലും പരിമിതികളുണ്ടെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിലും നമ്മളുടെ ആ ഒരു ചെറിയ ശേഷിക്കനുസരിച്ച് ഏറ്റവും മനോഹരമായി ബോധവൽക്കരണങ്ങൾ ശാസ്ത്രാഭിമുഖ്യമുള്ള കാര്യങ്ങളിലും ഇനി വിദ്യാഭ്യാസ രംഗത്തുള്ള ശാസ്ത്രീയവൽക്കരണത്തിന് ഭാഗമായും വൈദ്യസഹായവും കൃഷിയും അങ്ങനെ മനുഷ്യന് ഉപകാരപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വളരെ ശാസ്ത്രീയമായ പഠനങ്ങൾ, ക്ലാസുകൾ, ഡിബേറ്റുകൾ ഇതെല്ലാം അടുത്ത കഴിഞ്ഞ 5 വർഷമായി നടത്തുന്ന ഒരു സംഘടനയാണ് യുക്തിവാദ ഭരണകേന്ദ്രം. ഈ യുക്തിവാദ ഭരണകേന്ദ്രത്തിൻ്റെ ഈ ചെറിയ പ്രവർത്തനങ്ങളെ നിങ്ങൾ വിലയിരുത്തുകയും ഞങ്ങൾക്ക് പരിപൂർണമായ സഹകരണവും സഹായവും നിങ്ങളിൽ നിന്നുണ്ടാവണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചെറിയ ആമുഖ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി. താങ്ക് യു മിസ്റ്റർ എസി ജോർജ്. വരുന്ന 2 ദിവസങ്ങളിലായി ഈ വേദിയിൽ നടക്കുന്ന ചാർവാകം 2017 ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി മുക്ത നരേന്ദ്ര ധബോൽക്കറെ എത്രയും നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. We invite Ms. Nagrate Charvagam 2017 and the upcoming series of event on this platform for the next 2 days. Thank you and namaskar. I don't follow a single word in Malayalam, so I'm all the time baffled about whatever what is going on, and that's why I took some more time to coordinate my actions. I've been told that I will deliver my inaugural speech, which has to be around 20 to 30 minutes. So I have got my mobile phone to keep the track of the time, and it's roughly 11:20. So I'll talk at the most till 11:50 and won't exceed my time more than that. First of all, I'm very happy to be amongst all of you who stay and are located at a very far away distance from the place where I belong, but who are very like-minded to me and my fraternity. I was just wondering while I was traveling that I hadn't met a single person who has invited me today. I hadn't heard of them. Even their way of pronunciation is very much different from me. I have to take a time to follow whatever they are speaking, and they also have to take a time to follow whatever I am speaking, even if both of us are talking in English. So there is such a lot of difference, and still I have so much faith in them that I am traveling alone to meet the people of whom I don't know anything. So I think this is the crux of the thoughts in which we all believe. I believe in rationalism, and I know that these people believe in rationalism, and I know that therefore we are a fraternity, and therefore we could be linked. And I find this very fascinating that even after this kind of a murder of my father, that being frightened doesn't come to our mind while traveling to far away people, because we know that they believe in the same thoughts in which we believe. So I'm very happy to be amongst all of you and be invited by Yuktivada Padana Kendram in Cochin. I am talking as a representative of Maharashtra Andhra Shraddha Nirmulan Samiti.
I'm not talking very much in my personal capacity. I represent a major organization in Maharashtra. So the rationalism or the spreading of rationalism as it is practiced by the organization I represent is a bit different version of practicing and spreading of rationalism by rest of the organizations in India and maybe the worldwide. Because we believe very much in action. And Maharashtra Andhrashraddha Nirmulan Samiti believes in going to people through various activities, addressing the irrational trends in their behavior, helping them to know about it, and suggestion of actions is given. People are organized around these actions, and that is how we have progressed since last 25 years. So the organization was formed in 1989, and it has completed 25 years of its inception and work. We are working in all the districts of Maharashtra. Our presence is there not only in terms of spreading thoughts, but also in terms of engaging with people on day-to-day basis about the irrationality in their lives, confronting them, confronting the irrational practices and beliefs on the road. So that is the activism Maharashtra Anisa involves itself in. It all started with, like in most of the rationalist movements in India, it all started with Bua Baji Sangharsh, as we call it in Marathi, or like fighting against the so-called God-men. So we have challenged Satya Sai Baba also when Chief Minister of Maharashtra had invited him to his bungalow, the official bungalow given to him as Chief Minister. My father had practiced a 10 days fast in the constituency of the Chief Minister of Maharashtra, who is a devout believer in, who was a devout believer in Satya Sai Baba, and one of his books had won a prize given by a prestigious prize given by the Maharashtra state government. But as the Chief Minister had invited Satya Sai Baba, and so my father refused to take that award, and he practiced a fast for 10 days in the constituency of the Chief Minister, because we strongly believe that it is the duty of the government, as it is mentioned in the directive principles of our state policy of the constitution, it is duty of every Indian citizen and the government also to spread the scientific temper. So starting from Satya Sai Baba to the simple godmen located in our alleys, we fight against them. So the work started with this, but it branched out into various activities in these 25 years. One of the major achievements of the organization is passing of the anti-superstition or anti-witchcraft and black magic law. Maharashtra is the only state in India, and maybe only, this is the only law all around the world which talks about criminal behavior in the name of religion and God. Since last 18 years, the organization had been campaigning for passing of this kind of a law. It had been passed out as a law almost for 6 to 7 times in either legislative assembly or legislative council of Maharashtra legislature. Even once Maharashtra government had published a big ad on Maharashtra Day, that is 1st of May, saying that it is the first state to pass such a law. But it never came into force in reality. The ruling government, which was Congress and Nationalist Congress Party then,
had always said that we will pass this law, but they never in reality passed this law. After my father's brutal assassination on 20th of August, Maharashtra government passed this law in the form of an ordinance on 21st of August. Because the people's force was such a great that to avoid the ill will of the people and to keep true somewhat to their own conscience, the then chief minister passed this law. Now this law is in force in Maharashtra since last almost 4 years. More than 350 cases have been instituted under this law since that time. And there are different states like Karnataka and Kerala as well who desire this kind of a law for their own states. The Karnataka government has taken up an initiative to form a draft of this kind of a law. But as we all know as rationalists, that it is not only a matter of changing the view or changing the lens. It's more the matter of fighting against the all nexus. It's the matter of fighting against the vested interest of the people who want us to be irrational people. So even if the ruling parties say that they want to pass this kind of a law, they are unable to pass this kind of a law. So organizations, rationalist organizations in Kerala, they have pleaded for this law. The ruling party also says that we are interested in passing this law. So here in this gathering, I would like to share some of our experiences with this law and urge you to ask for the similar law in Kerala. Because when it was in the process of passing, it was always said that this is anti-Hindu. This is only against one religion. But what has come up in all these 350 cases? We had kept a close track of first 100 cases. The first case itself was registered against a Muslim tantric Bua in Nanded. More than 30 cases among these 100 cases are against the people who are defrauding in the name of God and who belong to a religion which is other than Hinduism. So basically, this is a way of misleading most of the masses in the name of religion by saying that this is going to be against your religion. And time and again, my father used to say that this is against the fraudulent practices in the religion and this is not against any religion. This is only against the fraudulent practices. But as we all know, once you tell a false thing 100 times, people tend to believe that it is the truth. So a lot of apaprachara, a lot of misleading was done in the name of this law. And hence it took so many years and my father's life stole. And after that, if we address the problems or the crimes addressed by this law, they range from a very simple things which we witness in daily lives to the things like prevention of human sacrifice. In a developed state like Maharashtra, almost it is brought to the notice that almost 7 cases of human sacrifice were either prevented or couldn't be prevented but were brought to the forefront because of this law. Before this law, what used to happen is that even in cases of human sacrifice, some kind of pronunciations before the human sacrifice is given, like in Marathi we say that, like I'll translate it into Hindi, that the Devi jo hai wo khoon mang rahi hai, like the goddess is asking for the blood. These are the simple ways of showing that somebody is planning towards a human sacrifice. But
nothing could be done prior to this law. Because like practicing some puja, saying some words like this, never amounted to any offense under Indian Penal Code or Criminal Procedure Code. But this passing of this law could stop the human sacrifices as well, and they could be brought to the forefront as well. Because as a society, we always say that this kind of problem does not exist in our society. As maybe you would tend to say that human sacrifice is not a problem faced by Kerala. Similarly, we used to say that the human sacrifice is the case in the name of God, is the case which has happened once before 25 years in Maharashtra. But after passing of this law, it came to the forefront that it is not the case. The problems which are surfacing in our society and the problems which exist in our society, there is a vast gap between these two. The second thing is that doubting somebody as a person who is doing karni or black magic and torturing that person because of that wrong belief. So there is a majority percentage of cases in which people are either killed or troubled or beaten, or they have been made to eat human waste, human biological waste, feces, in order to prove that they are not doing any karni. So these are the types of cases which have been handled under this law. The majority of the cases, they encompass the lives of women. Because as we all know, women are the worst sufferers of superstition. So in many cases, like for simple reasons of husband is not treating her well, that woman has gone to a godman and that godman has given her a potion by calling it as a magic potion and then raped the woman and by making her lose her conscious, by giving her some drink, calling it as a magical potion to lose her consciousness. And then when she went to her husband's place after some 10 years by believing in this godman, and she realized that she was pregnant because of this rape. So cases in which women are defrauded in the name of religion and God are the major portion of these cases. Or the women who come from a very destitute background, like the widowed ones or the deserted ones, they have been told by godmen or the people or tantrics that some puja will needed to be done, and then the rain of money will fall. And these women had believed in money rain, and they had practiced a puja which was nagna puja or the naked puja, and that's how they were exploited. So these cases show the urgency of or the necessity of this kind of a law in every state of India. By understanding about this law, some organizations from Orissa, they pleaded for a law against declaring somebody, especially a woman, as bhutani or as dakin or as a witch. So anti-witch burning law was passed after this law in Orissa, and which has resulted in helping out and reaching out to many destitute women who were otherwise claimed to be bhutani or who were otherwise claimed to be the witches. So this is the one thing I want to communicate to you. The second thing is that this is the criminal behavior in the name of superstition. But we talk about spreading of scientific temper to the masses to a great extent. When my father was assassinated, Maharashtra Andhrashraddha Nirmulan Samiti had 215 branches all across Maharashtra. Now we have more than 310 branches all across Maharashtra. So after his assassination, the work has not stopped, but rather it has increased. And throughout the Maharashtra, every year our activists deliver more than 2,000 lectures, which include demonstrations, as the demonstrations are done by godmen,
And that's how we reach to people. Reaching out to students and college students is a different thing. So these are the areas where we work. And we also believe that the middle classes and the people who don't practice superstitions in a brutal manner also need to be addressed. So this is the rational voice in the minds of every, in the mind of every person, which needs to be strengthened. So I would like to cite two examples of this thing. One is celebration of Ganesh festival. Celebration of Ganesh festival is a major thing in Maharashtra. As you know, of Lokmanya Bal Gangadhar Tilak, he was a leader of Congress movement before independence. He had started that, and lakhs of people, crores of people install Ganesh idol in their houses, in their alleys, in their buildings and all this. And all these idols, they are made up of plaster of Paris. And they are to be immersed in the live water source, either river or well. And so thousands of tons of plaster of Paris gets dipped into water with its chemical colors, which are poisonous. So this is a great wrongdoing in the name of faith. So in 1995, Maharashtra Andhrashraddha Nirmulan Samiti started a simple initiative on the banks of a great lake named as Rankala, situated in Kollapur. What it did, it kept an artificial tank outside the lake and just requested people coming for idol immersion over there not to throw away the idol in that lake, but to give it to the artificial lake. Just it is said in Hinduism that once after immersion there is no life in the idol. So that's how the people were appealed. And on the first day only 100 idols were not offered to the lake, and they were immersed in the artificial tank. And after that, if we think of today, all the municipal corporations, all the gram panchayats, they have adopted this practice. After this, we went to High Court. We secured an order from High Court which said that it is the duty of local self-governments to arrange such kind of a thing. And the movement was there to make the follow-up of this High Court order, because we can secure many High Court orders which are not followed up by anybody in this country. But we followed up this High Court order, and I would like to share with you that Nashik is a big city in Maharashtra. These are the figures published by Municipal Corporation of Nashik. Around 2,64,000 Ganesh idols were donated for immersion after they were, like, they weren't offered to the Godavari River. And this is only the case of one city in Maharashtra. In Pune, 80,000 Ganesh idols, they were offered for immersion in the artificial tanks and they weren't thrown up in the river. So which started off from just 100 idols, now has gone up to lakhs of idols, which are not immersed in the wells or the live waters. And this is not just a matter of saving the rivers from pollution. This is the matter of appealing to the individual conscience, which is asking a person to think about one's own religion in a rational manner. Like, can we change our religious practices with time? And as human beings, we always have. So that's how we need to live and progress. So that gives you an inner sight or an insight which makes you think, makes you look upon your life as a means where you can change your religious practices. In a similar manner, lots of fireworks is done during Diwali in Maharashtra. Thousands of crores of rupees are spent. So we do a simple thing. We approach schools, we approach students and ask them to save some money of fire cracking and spend it on books. And when the stalls of fireworks are erected,
we set up book stalls near that firework stall. And every year we take promises from kids about not cracking the fireworks. So we have made an appeal which is done by Nana Patekar, Sachin Tendulkar, asking the kids not to spread pollution by making celebration in this manner. And every year, this year we got promises worth 18 crore rupees of not cracking the fireworks. So this is not important in terms of rupees only, but we have approached so many young minds which have made themselves ready to look upon the practices told to them about by their parents. Like you're educated in all these kinds of rituals by your family, by your surrounding, and you're never told to look at them in a rationalist view. So we have pitched this thing as a practice which appeals the masses to look at their religious practices in a way which will make their behavior more rational. So this one thing I wanted to communicate to the rationalist movement in Kerala, that we have to find out the points, we have to find out the activities through which we will be able to address the common man, be it the destitute person, be it the middle class person. We have to find out the programs to approach the rational core of that person. And that's the, I think, that's the specificity with which Maharashtra Andhashraddha Nirmulan Samiti works. We believe that we have to come up with alternatives to the ways people have been behaving till now. For example, we all know that the people suffering from mental illness, they are taken to the so-called godmen, they are taken to some urs, or they are taken to some darga, and they are beaten over there, they are tied up, they have been given the so-called godly medicines. So in a Jalgaon district of Maharashtra, there is a big darga where people are brought and they are tied up and beaten, and they are said to be healed by miracle and all these things. So what Maharashtra Andhashraddha Nirmulan Samiti did was, we set up a psychiatric clinic outside that darga. A psychiatrist in that district educated some 15 to 20 youths in that vicinity on treating of mental illness. That course was conducted over a period of 6 months, and then these young people started approaching the patients inside that darga, which came there for healing. And we used to tell them, just try the medication once, it helps, believe in us. We're not asking you to stop whatever you are doing, but just try this once. And now there are more than 100 people who are enrolled in the OPD of this psychiatric help center. So we have to provide an alternative. We can't just tell people that just don't practice this. Then to practice what? Because all whole of India has less than 3,000 psychiatrists. So what kind of mental health solutions are we going to offer to the people who are seeking the mental health solutions from this stream? So we have an activity called as Manas Mitra, or friends of mine, who approach the people who are the trained young people, trained as lay persons, not trained as psychiatrists or psychologists. These are the lay persons who are like barefoot workers, who are trained to contact people suffering from mental illness and spread the light of knowledge to take them to the medication, to take them to the therapy, to refrain them from taking them to the miracle man. So this is the alternative that we think that this society needs. This is the alternative we think that we need to develop and create. This is a huge challenge. We are very small,
against this tradition of 5,000 years. We are just 25, we are working only for 25 years with only thousands of people. But this is an effort and which is liked by the people. The second thing is, we run a program called as Jodidarachi Viveki Nivad, or the rational choice of your life partner. Because in Kerala also it would be so, in Maharashtra and in all over India, the people who love each other are killed in the name of religion. They're opposed to marry each other in the name of religion. And as all of us know, like, there are only two ways of marrying. Either you marry inside your caste, or you fall in love and you marry. So both these ways have their different pitfalls. Because when you marry with the consent of your parents inside the caste, like, it's strengthening of caste system. And when you fall in love and marry, all your rationality is most of the time suspended. So, like, your choice is valued. You have to choose a partner of your own wish and love. But there are certain points you need to consider. Like, these points are the ones which are located around the equality between man and woman. The practices which will be followed, religious practices, the ritual-based practices which will be followed after marriage. They are situated around the talks related to the sexuality. So, if a marriage has to succeed, we have to look at it in a rational manner. And we run WhatsApp groups of youths, which are very much demanded amongst the youths, in which they are not marriage making bureaus, but in which the youths come to the group and discuss about marriage. What makes a marriage happy? What makes a marriage happy? What makes woman happy in a marriage? What makes not to downtrod a woman in a marriage? How to make your marriage with equality? And believe me, this is very much liked a program by the youths. So there is a lot of career guidance available in the society. And we don't want people to marry based on their caste. We want to end casteism. We want to end the caste system. Then are we providing any alternative as a rationalist movement? That's the question asked by my father and the activist to themselves. And this came up as a Jodidarachi Viveki Nivad, or rational choice of your life partner, came up as a program. We conduct seminars in which people pay and enroll to know about how to choose your partner rationally. Because what works in life is rationality. Most of the people are aware of that, but they're never taught about that. So these are the programs with which we are approaching the masses. These are just few instances. We have many of them in our bag. And that's why I think my father was assassinated. Because it's not only the thought of rationalism as it has been written in books, or as it has been talked in the universities, or it has been talked in the newspapers, but the organization is taking this rational thought to the masses, to the middle classes, to the destitute people, with different actions. Now, Maharashtra Andhrashraddha Nirmulan Samiti has been successful in getting passed one more law, which is against excommunication or social boycott. Like, how the caste system works, social boycott is the major tool in the hands of caste system. So if we think that caste system is the highest superstition, if we think so, and if we want to end it up, so we have to act against this this excommunication or social boycott thing. So Maharashtra government, due to our efforts, has passed one more law. It has yet to be signed by Honorable President, and then it will take the form of a law within the next month, I hope. So on the one side, we go to people. On the one side, we approach legislature. On the other side, we are present very much in the media. And this is how we work to spread the rational thought
While coming to the conclusion of my speech, I want to talk about the three murders that had taken place. My father was assassinated on 20th of August. Then Comrade Govind Pansare was assassinated on 16th of February 2015. And on 30th of August 2016, as you all know, Professor Kalburgi was assassinated. Now, where that case has come, that also I want to share with you, because most of you would be wanting to know about the details of the case. So, after my father's murder, the case was being investigated by Maharashtra Police for almost a year. Then NCP, that is Nationalist Congress Party, and Congress government was in rule, which calls itself as a secular government. And we trusted them for a year, and then the case was passed on to CBI. And CBI has made a dent into the case, and it has gone further with the investigation. And as you all know, you must have been knowing, Dr. Virendra Tavde has been arrested as a person who is responsible for hatching this whole plot of murder. He is in arrest. And Samir Gayakwad, he was arrested by Kolhapur police, by Maharashtra SIT, which is investigating Comrade Govind Pansare's murder case. He was arrested in the murder of Comrade Govind Pansare. Both of them belong to, or they are from same organization called as Sanatan Sanstha, and the charge sheet has been filed against both of them, and the charge sheet includes the names of two people, Sarang Akolkar and Vinay Pawar. These two people are the ones whose names appear in Madgaon bomb blast case of 2009. They are absconding since 2009. Interpol red corner notice has been served on Sarang Akolkar. On Vinay Pawar, no such notice has been served, but still he has been absconding. You must have heard the name of Rudra Patil. He is also one of the accused who is absconding in Madgaon bomb blast case. And now Sarang Akolkar and Vinay Pawar are named as murderers in the charge sheet by CBI. A 5 lakh rupees award has been declared on each of them by CBI to arrest them. So the case has reached to this point till date. Like, we were fighting on the streets in a rational manner, of course with peace, and we were fighting in the High Court. Like, as a family we are in the High Court, which is monitoring the investigation of these cases. So, by the collective efforts to fight in the High Court, to fight on the streets, and through the power we get for this fight from the people like you, till date we have at least been able to reach to a stage where the people could be named by the investigating agency. It's not being said by us, like, who are they? What are their names? It is being said by CBI. So, till date we have reached to this step. And I think if no more murders are to happen of this sort, it is very crucial that these people are arrested. And we hope to keep up our spirits till the date they are arrested. Because it's not a fight only against the murder of my own father. I don't gather courage or motivation only for fighting for my father. It's the fight against the irrational thoughts and belief. It fight against the people who want to elude masses of Indian people into irrationality and take them thousands of years back. Now, when I'm talking in front of you, the activists in Maharashtra Andhrashraddha Nirmulan Samiti, because today is 20th, so 20th, every 20th of every month, we gather on roads, we gather to Tehsil Kacheri, we do
organize some programs, but we do express our protest that we are totally unhappy that you have not been able to arrest the murderers, you have not been able to book the murderers. So today itself, my brother and other activists, they have gathered on the Vitthal Ramji Shinde bridge where my father was assassinated. They have expressed their grief, their anger and their determination to fight till they are arrested on this cause, and to fight for all their life for the spreading of the cause of rationalism. On every 20th August, we conduct a rally in Pune. I invite you all to join this gathering of fraternity and this 20th August. And I think I have exceeded my time a little, but I have traveled this far only in order to share with you what Maharashtra Andhrashraddha Nirmulan Samiti does. And as this Yuktivad Padan Kendra is a newly formed organization, it's only 5 years old. So all of you can take some inspiration from the work done in Maharashtra and take this work forward, because we all are sailing in the same boat. We all are holding hands, and we will keep them held up, and we will raise our voices for rationalism and against rationality. Thank you. You really captured our minds with your impressive and inspiring words. Thank you, Mukta. Mukta Narendra Dhabolkarude vakukal sangrahichu paribhashapeduthunnathinayi Shibu Irikkaline vedhiyilekku swagatham cheyunu. Nanni. Valare churungiya vakukalil avarude prabhashanathil paranja karyangal njan onnu sangraham parayam. Thodangiyathu nammalude kshanathinu nanni paranjukondum സ്വതന്ത്ര ചിന്തകരായ സമാന ചിന്താഗതിക്കാരായ ഒരേ ബോട്ടിൽ സഞ്ചരിക്കുന്നു. അവസാനം പറഞ്ഞതുപോലെ ഒരേ ചിന്താഗതി പുലർത്തുന്ന ആളുകളോടൊപ്പം നിൽക്കുവാനും കാണുവാനും അഭിപ്രായം പറയുക പങ്കുവെക്കുവാനും ഒക്കെയുള്ള അവസരം കിട്ടിയതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ടാണ് സംസാരിച്ചു തുടങ്ങിയത്. മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട യുക്തിവാദ സംഘടനയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് അവർ പറഞ്ഞു. മറ്റ് സംഘടനകളിൽ നിന്നും വ്യത്യസ്തമായി ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നേരിട്ടിടപെടുക എന്ന പ്രവർത്തന രീതിയാണ് തുടക്കം മുതൽ ഞങ്ങൾ അവലംബിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 25 വർഷങ്ങളായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. വളരെ വളർന്നു കഴിഞ്ഞു. 1989 അന്ധവിശ്വാസ ശ്രദ്ധ സമിതി മഹാരാഷ്ട്രയിൽ സ്ഥാപിതമായത്. ഇപ്പോൾ മഹാരാഷ്ട്രയിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും പ്രവർത്തനം കാര്യമായി തന്നെ നടക്കുന്നു. പ്രചരണത്തെക്കാൾ കൂടുതൽ പ്രവർത്തനത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് വിജയത്തിൻ്റെ രഹസ്യം, അതിൻ്റെ പ്രധാന കാര്യം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. മനുഷ്യദൈവങ്ങളെ നേരിട്ട് വെല്ലുവിളിക്കുക എന്നതായിരുന്നു എൻ്റെ പിതാവിൻ്റെ പ്രധാന പ്രവർത്തന രീതി. ഞങ്ങളും അങ്ങനെ തന്നെയാണ് തുടരുന്നത്. സായിബാബയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി സായിബാബയെ പങ്കെടുക്കുന്നതിനുള്ള ഒരു പൊതു ചടങ്ങിൽ ക്ഷണിച്ചതിന് പ്രതിഷേധമായി 10 ദിവസത്തോളം എൻ്റെ പിതാവ് അവിടെ നിരാഹാരം അനുഷ്ഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ അതിനുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയത്. പ്രധാനപ്പെട്ട നേട്ടം കഴിഞ്ഞ 20 വർഷത്തെ പ്രവർത്തനങ്ങളിൽ നമുക്കുണ്ടായത് ഇന്ത്യയിൽ ആദ്യമായി അന്ധവിശ്വാസ നിർമ്മാർജ്ജ ദിനത്തിന് വേണ്ടി ഒരു നിയമം പാസാക്കിയെടുക്കുക എന്നതായിരുന്നു. അത് സാധ്യമായത് അച്ഛൻ്റെ അല്ലെങ്കിൽ പിതാവിൻ്റെ വധത്തിന് ശേഷമാണ്. കഴിഞ്ഞ 18 വർഷമായി ഇതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവത്യാഗം വരെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അതിന് കാര്യമായ ഒരു പ്രവർത്തനവും ഉണ്ടായിരുന്നില്ല. മരണത്തിന് ശേഷം ഒരു പ്രത്യേക ഓർഡിനൻസ് കൊണ്ടുവരികയും അതൊരു നിയമമാവുകയും ചെയ്തു. പ്രധാനമായി ഇതിന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാദം, ഇത് ഹിന്ദുവിരുദ്ധമാണ്, ഈ നിയമം ഒരു പ്രത്യേക സമുദായത്തെ മാത്രം വിഭാഗത്തെ മാത്രം എതിർക്കുന്നതാണ്, അത് പ്രതിഷേധത്തിന് കാരണമാകുമെന്നതായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, ഈ നിയമം പാസ്സായതിനു ശേഷം ഒട്ടേറെ മുസ്ലിം തന്ത്രിമാരും മന്ത്രവാദം ചെയ്യപ്പെടുന്നവരുമൊക്കെ ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരികയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ആദ്യം പറഞ്ഞിരുന്ന വാദം ശരിയല്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതൊരു കള്ളവും 100 തവണ ആവർത്തിച്ച് പറഞ്ഞാൽ അത് ശരിയാണെന്ന് ജനം വിശ്വസിക്കും.
അങ്ങനെയാണ് അവർ ജനങ്ങളെ ഇത്രയും നാൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ നിയമത്തിൻ്റെ പരിധിയിൽ ചെറിയ കുറ്റകൃത്യങ്ങൾ മുതൽ മനുഷ്യക്കുരുതി വരെ ഉള്ള കുറ്റകൃത്യങ്ങൾ നമ്മൾ ഇതിൻ്റെ പരിധിയിൽ കൊണ്ടുവരികയും അവരെ നിയമത്തിൻ്റെ പിൻബലത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുവാനുള്ള സാഹചര്യമുണ്ടാക്കുകയും ചെയ്യാൻ കഴിഞ്ഞു. ഈ ബില്ല് പാസ്സായതിനു ശേഷം മഹാരാഷ്ട്രയിൽ വളരെ വലിയ മാറ്റമാണ് ഉണ്ടായത്. ഇതിലേറ്റവും ഗുണമുണ്ടായിട്ടുള്ളത് സ്ത്രീകൾക്കാണ്. അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ, മന്ത്രവാദത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് ധനം ആകർഷിക്കാനുള്ള സാഹചര്യമുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചുകൊണ്ട് അവർക്ക് ചില മരുന്നുകളുമൊക്കെ മന്ത്രവാദത്തിനിടയിൽ നൽകി മയക്കിൽ അബോധാവസ്ഥയിലാക്കിയിട്ട് ശാരീരികമായും മാനസികമായും അവരെ ചൂഷണം ചെയ്യുന്ന ഒട്ടേറെ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ വളരെ വലിയ മാറ്റമുണ്ടായി. എല്ലാ സംസ്ഥാനത്തും ഈ നിയമം ആവശ്യമാണ്. ഒറീസയിൽ ഒരു നല്ല പരിധിവരെ ഈ ചില ഈ നിയമങ്ങൾ അത് തടയപ്പെട്ടിട്ടുണ്ട്. എൻ്റെ പിതാവ് കൊല്ലപ്പെടുമ്പോൾ ഞങ്ങൾക്ക് 215 ശാഖകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 350 കൂടുതലായി കഴിഞ്ഞു. മഹാരാഷ്ട്രയിലെ ഗണേശോത്സവം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടുള്ള വിഗ്രഹങ്ങൾ, ഗണപതിയുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ലക്ഷക്കണക്കിന് കൊണ്ടുവന്ന് ജലസ്രോതസ്സുകളിൽ കുടിക്കുന്ന വെള്ളത്തിൽ തടാകങ്ങളിൽ നദികളിലൊക്കെ താഴ്ത്തുന്ന വളരെ ഹീനമായ ഒരു ചടങ്ങാണത്. അതിനെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ പേരിലുള്ള ഈ കാടത്തം അവസാനിപ്പിക്കുവാൻ പലതവണ ആവശ്യപ്പെട്ടു. ഇതിന് പരിഹാരമായി ഞങ്ങൾ തന്നെ മുൻകൈയെടുത്തൊരു കാര്യം ചെയ്തു. കോടതിയുടെ പിൻബലത്തോടെ കൃത്രിമമായ വലിയ ടാങ്കുകൾ ഉണ്ടാക്കി, കൃത്രിമ തടാകങ്ങൾ. അതിൽ വെള്ളം നിറച്ചിട്ട് നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് ഇത് താഴ്ത്തുവാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ആദ്യമൊക്കെ വളരെ കുറച്ച് പേർ മാത്രമാണ് അത് അങ്ങനെ ചെയ്തത്. പക്ഷേ പിൽക്കാലത്ത് കോടതിയുടെ കൂടെ നിയമപരമായ പിൻബലത്തോടെ ഇപ്പോൾ വളരെ നല്ല രീതിയിൽ അത് നടക്കുന്നു. അതും ഒരു വലിയ മാറ്റമായി ഞങ്ങൾ കാണുകയാണ്. ഇപ്പോൾ ലക്ഷക്കണക്കിന് പ്രതിമകൾ അതേ രീതിയിൽ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. വിശ്വാസികളുടെ ചിന്താഗതിക്ക് തന്നെ മാറ്റമുണ്ടായി എന്നാണ് നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ടത്. ഇതിന് പ്രതീകാത്മകമായി മറ്റു പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ദീപാവലിയോടനുബന്ധിച്ച് പടക്കശാലകൾ ഉണ്ടാക്കുന്നു. അത് അനാവശ്യമാണ്, അത് കൂടുതൽ അപകടകരമാണ്. അതോട് ചേർന്ന് ഞങ്ങൾ പുസ്തകശാലകൾ ഉണ്ടാക്കുകയും കുട്ടികൾക്ക് പടക്കം വാങ്ങുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില പരിപാടികൾ നടത്തിയിട്ടുണ്ട്. അത് നല്ല പരിധിവരെ വിജയിച്ചിട്ടുണ്ട്. യുക്തിയുടെ മാർഗത്തിലേക്ക് വളർന്നു വരുന്ന തലമുറയെ ചിന്തിക്കുവാനുള്ള പ്രേരണയായിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ മനോരോഗികളെ ചികിത്സിക്കുന്ന ചില മന്ത്രവാദികളുടെ ഗർദ എന്ന് പറയപ്പെടുന്ന ചില സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ഈ ചോറ്റാനിക്കരയിലുമൊക്കെ ഉള്ളതുപോലെ ആയിരിക്കും. അവിടെ മന്ത്രവാദികളെ കൊണ്ടുവന്ന് മന്ത്രം ചെയ്ത് മനോരോഗം മാറ്റുമെന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ പേരിൽ അവർക്ക് മനസ്സിലാകാൻ പ്രയാസമായതുകൊണ്ട് തൊട്ടടുത്ത് ഞങ്ങൾ മനഃശാസ്ത്ര ക്ലിനിക്കുകൾ സ്ഥാപിക്കുകയും മനോരോഗ വിദഗ്ധരുടെ ചികിത്സ അവർക്ക് ലഭ്യമാക്കുകയും അവരോട് ചികിത്സ അവലംബിക്കാൻ ആവശ്യപ്പെടുകയും ബോധവൽക്കരണം നടത്തിയതിൻ്റെ പേരിൽ വളരെ മാറ്റമുണ്ടായി. മനോരോഗികളുടെ അടുത്ത് പോകുന്നവർ അവിടം വിട്ട് നമ്മളുടെ ഡോക്ടർമാരുടെ അടുത്തേക്ക് വരുന്ന അവസ്ഥ ഇപ്പോൾ അവിടെ കാണുന്നുണ്ട്. കഴിഞ്ഞ 25 വർഷത്തെ പ്രവർത്തനം മാത്രമാണ് നടത്തിയതെങ്കിലും വലിയ മാറ്റം ഉണ്ടാക്കുവാൻ കഴിഞ്ഞു എന്ന് ഞങ്ങൾ അഭിമാനപൂർവ്വം പറയുകയാണ്. അവസാനമായി പറഞ്ഞ കാര്യങ്ങളിൽ വിവാഹവുമായി ബന്ധപ്പെട്ട വിശ്വാസം ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ സങ്കല്പങ്ങൾക്കും അതീതമായി വിവാഹ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഘടകം അതൊന്നുമല്ല, മറ്റ് പലതുമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ യുവതി യുവാക്കളുടെ ചർച്ച ഇപ്പോൾ വാട്സാപ്പ് പോലുള്ള സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. ആ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള പരിപാടികളും പ്രോത്സാഹന പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനും മാറ്റമുണ്ടായിട്ടുണ്ട്. പിന്നീട് സോഷ്യൽ ബോയ്കോട്ട്, ഊരുവിലക്ക് എന്നാണ് എൻ്റെ മലയാളം എന്നാണ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അതായത് മതത്തിൻ്റെ ഏതെങ്കിലും ഒരു അനുശാസനം തെറ്റിക്കുന്നവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുക, അങ്ങനെയുള്ള ആ ഒരു സോഷ്യൽ ബോയ്കോട്ടിനെതിരായിട്ട് കൃത്യമായ നിയമം കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനം ഞങ്ങൾ അവിടെ ഊർജിതമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതും പൂർണ്ണമായും വിജയം കൈവരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എൻ്റെ പിതാവിൻ്റെ നരഹത്യയ്ക്ക് ശേഷം തുടർന്ന് വന്നതാണ് ഗോവിന്ദ് ബൻസാരെ, കൽബുർഗി തുടങ്ങിയ എഴുത്തുകാർക്ക് നേരെയുണ്ടായ ആക്രമണവും കൊലപാതകവും ഒക്കെ. അതിൽ തുടർന്ന് ചില അറസ്റ്റുകൾ ഉണ്ടായി, പക്ഷേ ചാർജ് ഷീറ്റ് CBI ഫയൽ ചെയ്തിട്ടുണ്ട്. കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. പ്രധാന പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. ഞങ്ങൾ സമരം ചെയ്യുന്നത് നിയമപരമായിട്ടും അതോടൊപ്പം തെരുവിലുമാണ്. ആ സമരത്തിനാണ് കൂടുതൽ ഫലമുണ്ടാകാൻ സാധ്യതയുള്ളത്. ആ സമരം നമ്മൾ ഒരുപോലെ തുടരണം. ഇനി ഇതുപോലെയുള്ള കുലകൾ ഉണ്ടാകാതിരിക്കണം. ഇവർ കൊലയാളികൾ അറസ്റ്റ് ചെയ്യപ്പെടണം.
എൻ്റെ പിതാവിന് നേരെ ഉണ്ടായ ആക്രമണം ഒരു വ്യക്തിക്ക് നേരെ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന് നേരെയുള്ള ആക്രമണമായി അല്ല ഞങ്ങൾ കാണുന്നത്. ഈ സമൂഹത്തിന് നേരെ, സ്വതന്ത്ര ചിന്തയ്ക്ക് നേരെ, ശാസ്ത്രീയ മനോഭാവത്തിന് നേരെയുള്ള ഒരു ആക്രമണമായി കാണുകയാണ്. അതാണ് ഞങ്ങളുടെ പ്രവർത്തനത്തിന് പിന്നിലുള്ള ഊർജം. സ്വതന്ത്ര ചിന്തക്കെതിരെയുള്ള ഇതുപോലെയുള്ള ആക്രമണത്തെ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹത്തെ വധിച്ച ദിവസമായ ഓഗസ്റ്റ് 20 പൂനെയിൽ ഞങ്ങൾ പ്രതിഷേധ റാലികളും പ്രതിഷേധ പ്രവർത്തനങ്ങളും നടത്താറുണ്ട്, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരേ ചിന്താഗതിക്കാരായ നമ്മൾ യുക്തിവാദ പഠന കേന്ദ്രത്തിൻ്റെ ഈ വേദിയിൽ ഒന്നിച്ചു ചേരുമ്പോൾ ഇങ്ങനെയുള്ള തുടർ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള ഊർജം പകരുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക മനോഭാവം, ചിന്താഗതി നമുക്കൊക്കെ വളർത്തിയെടുക്കാൻ കഴിയും എന്ന വിശ്വാസത്തോടെ ഇവിടെ നമ്മൾ ക്ഷണിച്ചതിന് എല്ലാം നന്ദിയും അറിയിച്ചുകൊണ്ട് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അവരുടെ പ്രഭാഷണം അവസാനിപ്പിച്ചു. നന്ദി. നന്ദി ഷിബു ഇരിക്കൽ. യുക്തിവാദ പഠന കേന്ദ്രം മുക്ത നരേന്ദ്ര ധബോൾക്കർക്ക് നൽകുന്ന മൊമെൻറ്റോ ഏറ്റുവാങ്ങുന്നതിനായി മുക്തയും അത് നൽകുന്നതിനായി യുക്തിവാദ പഠന കേന്ദ്രം ഓണററി സെക്രട്ടറി ഷാൻഡി ശിവനെയും ക്ഷണിക്കുന്നു. നെക്സ്റ്റ് വി ആർ ഇൻവൈറ്റിംഗ് മിസ് മുക്ത നരേന്ദ്ര ധബോൾക്കർ ടു റിസീവ് ദ മൊമെൻറ്റം ആൻഡ് ഐ എം ഇൻവൈറ്റിംഗ് ഷാൻഡി ശിവൻ ഓണററി സെക്രട്ടറി യുക്തിവാദ പഠന കേന്ദ്രം ടു ഹാൻഡ് ഓവർ ദ മൊമെൻറ്റം. അടുത്തത് ഉദ്ഘാടന ചടങ്ങിൻ്റെ അനുബന്ധമായി ഇപ്പോൾ വേദിയിൽ നടക്കേണ്ടത് ഒരു CD പ്രകാശനമാണ്. ഇന്ത്യൻ റാഷണലിസ്റ്റ് അസോസിയേഷൻ ദേശീയ പ്രസിഡന്റും പത്രപ്രവർത്തകനും റാഷണലിസ്റ്റ് ഇന്റർനാഷണലിന്റെ പ്രസിഡന്റുമായ സനൽ ഇടമറുകുമായി യുക്തിവാദ പഠന കേന്ദ്രം പ്രതിനിധി PV ശിവദാസൻ ഫിൻലൻഡിൽ വെച്ച് നടത്തിയ അഭിമുഖത്തിൻ്റെ CD ഈ വേദിയിൽ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. സനൽ ഇടമറുക. മുംബൈയിലെ ഉർള എന്ന ഗ്രാമത്തിലെ അവർ ലേഡി ഓഫ് വേളാങ്കണ്ണി പള്ളിയിലെ ക്രൂശിത രൂപത്തിൻ്റെ കാലിലൂടെ വെള്ളം വിറ്റ് വീഴുന്നത് അത്ഭുതമായി കൊട്ടിഘോഷിച്ചിരുന്നു. ഓടയിൽ നിന്നും അഴുക്കുജലം കാപ്പിലറി ആക്ഷൻ മൂലം ചെറു സുഷിരങ്ങളിലൂടെ കുരിശിൽ എത്തിച്ചേരുകയും അങ്ങനെ എത്തിച്ചേർന്ന മലിനജലമാണ് ക്രൂശിത രൂപത്തിൻ്റെ കാലിലൂടെ വന്നത് എന്നുമുള്ള ശാസ്ത്രീയ വിശകലനം TV9 എന്ന ചാനലിലൂടെ ചർച്ചയിൽ സനലിടമറുക പുറത്തുകൊണ്ടുവന്നിരുന്നു. ഇതിൽ പ്രകോപിതരായ കത്തോലിക്ക സഭയിലെ ഓർഗനൈസേഷൻ ഓഫ് കൺസൺ കാത്തലിക്സ്, കാത്തലിക് സെക്യുലർ ഫോറം എന്നീ സംഘടനകളുടെ പരാതിയിന്മേലാണ് സനൽ ഇടമറുകിനെതിരെ മദന്ത കുറ്റം ചുമത്തി FIR രജിസ്റ്റർ ചെയ്തതും സനലിന് ഇന്ത്യ വിടേണ്ടി വന്നതും. പലായനത്തിൻ്റെ 5 വർഷങ്ങൾ എന്ന പേരിൽ തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഈ അഭിമുഖത്തിൻ്റെ CD അഡ്വക്കേറ്റ് S ഗോപകുമാർ രഘുനാഥ് ലാത്തൂരിന് നൽകി പ്രകാശനം ചെയ്യുന്നു. പ്രകാശനത്തിനായി യുക്തിവാദ പഠന കേന്ദ്രം വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് S ഗോപകുമാറിനെയും മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ നിന്നും എത്തിയിട്ടുള്ള രഘുനാഥ് ലാത്തൂരിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതോടുകൂടി ഉദ്ഘാടന സമ്മേളനം അവസാനിക്കുകയാണ്.